ഹായ്, എല്ലാവർക്കും കുക്കേമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളികളുടെ ഇഷ്ടവിഭവമായിട്ടുള്ള പൊറോട്ട ഫില്ലിങ്ങോട് കൂടിയിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഫുൾ വെജിറ്റേറിയൻ മെത്തേഡിലാണ് ഈ പൊറോട്ട തയ്യാറാക്കുന്നത്. ഇതിനു പകരമായി നിങ്ങൾക്ക് മൈദയും അതുപോലെ തന്നെ ചിക്കൻ്റെ ഫില്ലിങ്ങോ ഏത് ഫില്ലിങ്ങും വെച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പൊറോട്ട തയ്യാറാക്കി തുടങ്ങാം. പൊറോട്ട തയ്യാറാക്കാനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറേശ്ശെയായിട്ട് ചെറിയ ചൂടിലുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഗോതമ്പ് പൊടിയോ ആട്ടയോ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ചൂടുവെള്ളം ചേർത്ത് കുഴക്കുന്നത്. മൈദയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെക്കാം. ഈ സമയം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. ഇതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എരിവിനായി 2 ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 2 മീഡിയം സൈസിലുള്ള സവാള പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടു വരാനായിട്ട് നമുക്കിതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണിത്. ഇനി ഇതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായി മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുഴച്ചു വെച്ചിട്ടുള്ള മാവ് ഇപ്പോൾ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് വലിയ ബോൾസുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഓരോ ബോൾസും ഉള്ളിലേക്കൊന്ന് ചുരുട്ടിയെടുത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മാവ് കുറച്ചുകൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും, ബോൾസിന് നല്ലൊരു ഷേപ്പും കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ബോൾസും ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ മറ്റൊരു ബോൾ കൂടി പരത്തിയതിന് ശേഷം ഫില്ലിങ്ങിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മാക്സിമം പരത്തിയെടുക്കാം. ഇതുപോലെ 2 സെറ്റ് ഒന്ന് പരത്തിയെടുക്കുക. ഇവയ്ക്ക് മുകളിൽ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഒന്നിന് മീതെ ഒന്നായി വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ റോള് ചെയ്തെടുത്തിട്ട് ഇതിൽ നിന്നും കുറച്ച് വലിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഓരോ പീസും എടുത്ത് കയ്യിലൊന്ന് എണ്ണ പുരട്ടിയതിന് ശേഷം കൈവെള്ളം വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് അങ്ങനെ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു പാനിൽ എണ്ണ പുരട്ടിയതിന് ശേഷം പൊറോട്ട ഓരോന്നാക്കി ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ അടിച്ചെടുക്കുന്നത് പോലെ പൊറോട്ട അടിച്ചെടുക്കുന്നില്ല, കാരണം ഇതിൻ്റെ ഫില്ലിങ് വെച്ചതുകൊണ്ട് തന്നെ ഫില്ലിങ് എല്ലാം പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലെയറായിട്ട് തന്നെ ഇവിടെ ഓരോന്നും കിട്ടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം പൊറോട്ട ചുട്ടെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഗോതമ്പ് പൊടി ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും. മൈദയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ടല്ലോ, വളരെ ഈസിയാണ് ഫില്ലിങ് വെച്ചിട്ട് ലെയർ പൊറോട്ട തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കറികളൊന്നും വേണ്ട, ഇങ്ങനെ കഴിക്കാനായിട്ട് തന്നെ വളരെ ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. മൈദയോ മറ്റൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.